ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ അത് നമ്മുടെ ക്ലീനിങ്ങിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഇന്നത്തെ വീഡിയോക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മളൊരു ഗിവ് എവേ വിന്നറെ തിരഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ അവസാനം വരെ തീർച്ചയായിട്ടും കാണണേ. ചിലപ്പോൾ ആ ഒരു വിജയം നിങ്ങളാവും. അപ്പോൾ നമ്മൾ ഇന്നലെ റൂമൊക്കെ ക്ലീൻ ചെയ്തില്ലേ. അപ്പോൾ ഇനി നമുക്ക് പുറത്ത് സിറ്റ് ഔട്ടും പിന്നെ കുട്ടികളുടെ സ്റ്റഡി ഏരിയയും മാത്രമാണ് കേട്ടോ മേലെ ക്ലീൻ ചെയ്യാനുള്ളൂ. ഇവിടെ ഒരു കടന്നലിൻ്റെ കൂടുണ്ട് കേട്ടോ, ഞാനത് കളയാൻ വേണ്ടി നോക്കുകയാണ്. എത്ര കത്തിച്ച് കളഞ്ഞാലും പിന്നെയും അവരവിടെ വന്നിട്ട് കൂട് കൂട്ടും. നല്ല കാറ്റാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ തീ കത്തിച്ചിടുമ്പോൾ പാറി പോവുകയാണ്. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് കേട്ടോ, ഭയങ്കര കാറ്റാണ്. ചിലപ്പോൾ ഭയങ്കര ശക്തിയായിട്ടൊക്കെ കാറ്റുണ്ടാവും. പിന്നെ രാവിലെ സമയത്തൊക്കെ ഉണ്ടാകുന്നൊരു കാറ്റുണ്ട് കേട്ടോ, അതിനൊരു പ്രത്യേക സുഖമാണ്. നല്ലൊരു നമ്മുടെ തന്നെ ഉള്ളിൽ തട്ടുന്നൊരു ഫീലിംഗ് വരും കേട്ടോ. പക്ഷേ നമുക്ക് ആ ഒരു കാറ്റ് ആസ്വദിച്ചിരിക്കാനുള്ള ടൈം ഉണ്ടാവില്ല, കാരണം രാവിലെ നമുക്ക് വീട്ടിലുള്ള ജോലികളല്ലേ. ചിലപ്പോൾ ദേഷ്യം വരും കേട്ടോ, കാരണം ഈ അലർജിയൊക്കെ ഉണ്ടാകുമ്പോൾ, തുമ്മലൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു കാറ്റും പൊടിയും കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ തുമ്മലൊക്കെ ഉണ്ട് അധികവും. അപ്പോൾ ചിലപ്പോൾ ചിലപ്പം ദേഷ്യം വരികയും ചെയ്യും. പിന്നെ പുറം വന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ കൂടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ക്ലൈമറ്റും എന്താ പറയുക, ആ ഒരു പാടങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ, പിന്നെ ഒഴിഞ്ഞിട്ടൊരു വീടാണ്. നമ്മൾ എടുത്ത് വീടുകളുണ്ടെങ്കിൽ പോലും നമുക്ക് ആ വീടുകളായിട്ടൊരു ബന്ധമില്ലാത്ത പോലെയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഒറ്റ വീട് ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ്. എൻ്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇവിടെ, കാരണം വലിയൊരു ഒച്ചയും ബഹളം തിരക്കൊന്നുമില്ല, നല്ല ശാന്തതയാണ്. പിന്നെ എന്താ പറയുക, നല്ല സ്ഥലമാണ്, നല്ല കാഴ്ചകളാണെന്നൊക്കെ പറയും. അവർക്ക് വന്നാൽ പറയും, ഇവരെ അവിടെ ഇങ്ങനെ നമ്മുടെ ചുറ്റുവട്ടിലൊക്കെ ഇരിക്കുമ്പോഴൊക്കെ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എന്തായി എല്ലാവരുടെയും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ? നോമിൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞോ, അതോ ഒക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ, അതോ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, മടി പിടിച്ചിരിക്കണോ? എന്തായാലും ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അങ്ങനെ കുറേശ്ശായിട്ട് അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് വേഗം പണികളൊക്കെ ഒരുക്കിയെടുക്കാം കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് പണിയുണ്ട് കേട്ടോ. ഈ ഊഞ്ഞാല ഒക്കെ ആടുമ്പോൾ ആ ചുമരിൽ ചവിട്ടിയിട്ട് കുട്ടികൾ ആടിയിട്ടേ, ആ ചുമരൊക്കെ ഒന്ന് ആകെ ചളിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകണം, സോപ്പിട്ട് കഴുകണം. പിന്നെ ചാരുപടിയൊക്കെ ഒന്ന് കഴുകണം. ചാരുപടിയിൽ പെയിൻറ്റൊക്കെ ഒന്ന് ഇളകി പോരാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ പെയിൻറ്റിങ് സുഖമില്ലാഞ്ഞിട്ടാണോ, അതോ ഭയങ്കര ഓവറായിട്ടുള്ള വെയിലടിക്കല്ലേ, അതുകൊണ്ടാണോ എന്തെന്നറിയില്ല. ഇനി ഒരു ചെറിയൊരു പാച്ച് വർക്കിനൊക്കെ ഉള്ള ടൈമായേക്കണോ, 3 വർഷമായപ്പോഴത്തേനും. അങ്ങനെ അകത്തൊന്നും പെയിൻറ്റിങ്ങിനൊന്നും പ്രോബ്ലം ഇല്ല, ഈ പുറത്തുള്ള ഈ ചാരുപടി അതങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് പോയേക്കണത്. പിന്നെ ഫ്രണ്ടിലെ മരങ്ങൾ, ജനലിൻ്റെ മരത്തിൻ്റെ കുറച്ച് കളറൊക്കെ ഇതായിട്ടുണ്ട്, ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോളിഷ് ചെയ്യണം. അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പണികളുണ്ട്. ഇൻഷാല്ലാ റിസ്ക് വന്നിട്ട് വേണം ഒക്കെ ചെയ്യാൻ. ഇൻഷാല്ലാ ഈ ഒരു ജൂണൊക്കെ ആകുമ്പോഴത്തേനൊക്കെ വരാൻ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വീടൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് ആകെ 1 മാസമാണ് വന്ന് നിന്നിട്ടുള്ളൂ, പിന്നെ വന്നിട്ടില്ല. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുകയായിരുന്നു, പിന്നെ അങ്ങോട്ട് അങ്ങനെ വരാറില്ല. ഇൻഷാല്ലാ ഇത്തവണ ഇങ്ങോട്ട് വരുമെന്ന് വിചാരിക്കുന്നു. അത് കാരണം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നോക്കിയിട്ടില്ല. ഞങ്ങളൊരു 2 വർഷത്തിന് ശേഷമാണ് കേട്ടോ നമ്മൾ റംസാൻ ഇവിടെ, മറ്റേത് റംസാൻ ഇപ്പോൾ കഴിഞ്ഞ് 2 റംസാനും നമ്മളിവിടെ ഉണ്ടായിട്ടില്ല. ആകെ 1 തവണയാണ് നമ്മൾ വീടിരുന്നിട്ട് ഇവിടെ റംസാനും കൂടിയിട്ടുള്ളൂ. ഇത് കുട്ടികളെ സ്റ്റഡി ഏരിയ ആണ് കേട്ടോ. നമ്മളിങ്ങനെ സ്റ്റെയർ കയറി വരുന്ന സ്ഥലത്താണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രെയിംസൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മളങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. എനിക്ക് ഫ്രെയിമുകളിങ്ങനെ ചുവരിൽ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ആൾക്ക് അത്ര ഇഷ്ടമല്ല, അത് കാരണം അതിനോട് കൊണ്ടുവന്നൊരു ഷോക്കേസിൽ വെച്ചേക്കുക. ഇൻഷാല്ലാ ഒരു ദിവസം വെക്കണം. ഇങ്ങനെ പണ്ടെനിക്ക് വിധുപ്രതാപിൻ്റെ ഒരു ഫ്ലാറ്റ് കാണാണ്ടായി. അപ്പോൾ അതിനകത്തുണ്ടായിരുന്നു ഇങ്ങനെ ഒരു 2 ചുമര് ഇങ്ങനെ നിറയെ അവരുടെ ഫോട്ടോസ് വെച്ചിട്ട്, നല്ല രസമാണ് ഉണ്ടായിരുന്നു. അന്ന് വിചാരിച്ചതന്നെ, അന്ന് നമ്മൾ ഈ വീട് പണിയതിനൊക്കെ മുന്നെയാണ് കേട്ടോ, അന്ന് തുടങ്ങിയിട്ടുള്ളൊരു ആഗ്രഹമാണ് എനിക്ക് എൻ്റെ ചുമരിൽ നിറയെ ഫ്രെയിം വെക്കണമെന്ന്. പക്ഷേ അന്നൊന്നും അങ്ങനെ സമ്മതിച്ചില്ല. അപ്പോൾ പിന്നെ അങ്ങനെ അവിടെ ഇട്ട്, ഇപ്പോൾ ഞാൻ ഏത് വാളിൽ വെക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ്. എന്തായാലും വെക്കും, ഒരിക്കൽ ഏതെങ്കിലും ഒരു വാളിൽ ഞാൻ നിറയെ ഫ്രെയിംസ് വെക്കും ഇൻഷാല്ലാ. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് എഫേർട്ട് എടുത്തിരുന്നെങ്കിൽ, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് അങ്ങോട്ട് ചെയ്യുമെന്ന് വേണ്ട, കുറേശ്ശെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇന്ന് നമ്മൾ ഇത്ര ചെയ്യുന്നുള്ളൂ, കാരണം നമ്മൾ സിറ്റ് ഔട്ട് കുറച്ച് നേരം നിന്നു കേട്ടോ. പിന്നെ ഉച്ചയായി, മക്കളൊക്കെ ഉള്ളതാണ്, അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുക്കണം. അപ്പോൾ ഇന്ന് ഇത്രയും മതി എന്ന് വിചാരിച്ചു. ബാക്കി നമുക്ക് ഇനി താഴത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി നാളെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലീനിങ്ങൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായും താഴെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് വീണ്ടും വീഡിയോസൊക്കെ ഇടാനൊരു താല്പര്യം തോന്നുള്ളൂ. പിന്നെ എന്താണ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ, ഒരുപാട് ആളുകൾ വീഡിയോസ് കാണുന്നത്. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലീസ് ആ കാണുന്നത് ഒരു ഇച്ചിരി 10% ബാക്കിയുള്ള 10% മൊത്തം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹായ്, ഹലോ, അസ്സലാം വലൈക്കും. അപ്പൊ നമ്മള് കഴിഞ്ഞ ഡിസംബറിൽ ഒരു ഗിവ് വെച്ചിട്ട് അതിലെ വിന്നറിനെ കണ്ടെത്തി നമ്മളെ ആൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ജാനുവരിയിലും ഒരു വിന്നറിനെ കണ്ടെത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ട് താഴെ കമന്റ് ചെയ്യുന്ന ഒരാൾ. അപ്പൊ അങ്ങനെ നമ്മളിതാ എന്താ ജനുവരിയിൽ നമ്മള് ഒരു വീടിന്റെ വീടുണ്ടായിരുന്നു കേട്ടോ, അനിയന്റെ വീടിന്റെ ഒരു ഹോം തീയറ്ററുണ്ടായിരുന്നില്ലേ, അതിന് താഴെ വന്ന കമന്റുകളുടെ എന്നാണ് ഞാൻ കമന്റ്സിലത്തെ ആളുകളെയാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ 23 കമന്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതാ അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാം.
ഞാനിത് പേരൊന്നും വെക്കുന്നിട്ട് അല്ലെ വെറുതെ ടൈം കളയണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇത് കുറച്ച് ലേറ്റ് ആയി പോയി. ഞാൻ ഫെബ്രുവരി ഫസ്റ്റ് ആയിട്ട് എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു. കുറച്ച് ദിവസം വേണ്ടി ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യാന്നറിയില്ല. എന്തായാലും ഞാൻ അടുത്തതായിട്ടുള്ള വീഡിയോയുടെ ഇടയിൽ കാണിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോ ഇന്നത്തെ നമ്മുടെ വിജയ് എന്ന് പറയുന്നത് രഹന ഷാനാണ് കേട്ടോ. കൺഗ്രാറ്റ്സ്. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട്, താഴെ വന്നിട്ട് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണേ. എന്തായാലും ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്ത് ശ്രമിക്കാം. അപ്പോ വേറെ വരുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഗിഫ്റ്റ് എന്താണെന്നൊക്കെ നമുക്ക് പിന്നെ പറയാം കേട്ടോ. അപ്പൊ തൽക്കാലം ഞാനത് നറുക്കെടുത്തു എന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും ഇനി വരുന്ന വീഡിയോ എന്തായാലും ഞാൻ കാണിക്കാം. അപ്പൊ ഓക്കെ, ബൈ ബൈ.